ആരും തിരിച്ചറിയാത്ത ആ രഹസ്യം ഒടുവിൽ രമേശ് ചെന്നിത്തലജി കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരുപാട് രഹസ്യങ്ങൾ ഇതുപോലെ പിണറായി വിജയനെതിരെ കണ്ടുപിടിച്ച് പിണറായി വിജയനെ തകർത്ത് തരിപ്പണമാക്കിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച ആ രഹസ്യത്തിന് വലിയ വില കൽപ്പിക്കണം. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റതിന് എന്നുള്ള പ്രധാനപ്പെട്ട കാരണം രമേശ് ചെന്നിത്തലജി കണ്ടെത്തിയിരിക്കുന്നത് മണ്ഡല പുനർനിർണയമാണ്. രണ്ടു ടേമുകൾക്ക് മുമ്പേ നടന്ന മണ്ഡല പുനർനിർണയം, അന്ന് വായിൽ പഴവും വെച്ച് നടക്കുകയായിരുന്നു ഈ യു ഡി എഫുകാർ എന്ന് നമ്മൾ കരുതിക്കൊള്ളുക. ആ മണ്ഡല പുനർനിർണയത്തിലൂടെ 60 സീറ്റുകൾ എങ്ങനെ പോയാലും ജയിക്കാവുന്ന ഒരവസ്ഥയിലാണ് എൽ ഡി എഫ് ഉണ്ടാക്കി വച്ചത് എന്ന്. എത്ര 60 സീറ്റുകൾ എങ്ങനെ പോയാലും ജയിക്കാവുന്ന നിലയിലാണ് തയ്യാറാക്കിയത്, മണ്ഡല പുനർനിർണയം നടത്തിയത് എന്ന്. അപ്പോൾ പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 125 സീറ്റിൽ ലീഡ് നേടിയതെങ്ങനെ? 15 സീറ്റല്ലേ ബാക്കി എൽ ഡി എഫിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 15 വരുന്നില്ല എന്ന് തോന്നുന്നു. ബി ജെ പി ചിലയിടങ്ങളിൽ ലീഡ് നേടി. അപ്പോൾ വെറും 15 സീറ്റിൽ മാത്രം എൽ ഡി എഫ് ലീഡ് നേടിയ ഇടത്ത് 60 സീറ്റുകൾ അവർക്ക് എന്ത് വില കൊടുത്തും ജയിക്കാവുന്ന സീറ്റുകളാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബാക്കി ഒരു ന്യായവും ഏശില്ല. സംഘടനാപരമായ കുഴപ്പം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു പോയാൽ അത് ചെന്നിത്തലയ്ക്കും ബാധകമാകും, മുല്ലപ്പള്ളിക്ക് ബാധകമാകും, വേറെ ആണുങ്ങൾ കസേരകളിൽ വന്നിരിക്കും. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പുതിയ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത് തോൽവിക്ക്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോകുന്നത് ഈ മുട്ടൻ നുണയായിരിക്കും. മണ്ഡല പുനർനിർണയം നടന്നതുകൊണ്ടാണ് 60 സീറ്റുകളിൽ എൽ ഡി എഫ് ജയിക്കുന്നതെന്ന്. ശരി, എന്നാൽ പിന്നെ 60 സീറ്റുകളിൽ എൽ ഡി എഫ് ജയിക്കും, ബാക്കി 39 സീറ്റും കൂടി അവർ ജയിച്ചില്ലേ? അതല്ലേ പ്രശ്നം. അപ്പോൾ 60 സീറ്റേ അവർ ജയിക്കൂ, അവർക്ക് ഉറപ്പായി ജയിക്കാവുന്ന 60 സീറ്റുകളിൽ അവർ ജയിച്ചോട്ടെ. ഒരു 5 സീറ്റും കൂടി അല്ലാതെ ജയിച്ചോട്ടെ. അപ്പോൾ 65 സീറ്റല്ലേ വരൂ? ബാക്കിയുള്ള സീറ്റുകൾ യു ഡി എഫിന് പിടിക്കാമായിരുന്നല്ലോ. അതെന്താ സാധ്യമാകാത്തത്? അപ്പോൾ പുതിയ പരീക്ഷണങ്ങളും പുതിയ നിരീക്ഷണങ്ങളും പുതിയ കണ്ടെത്തലുകളും ഒക്കെ രമേശ് ചെന്നിത്തല അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും നടത്തി ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായതുകൊണ്ടാണ് അവർ തിരിച്ചടി നൽകിയത് എന്ന്. അല്ലാതെ മണ്ഡല പുനർനിർണയം എന്നും ഒരു വിഷയമല്ല ചെന്നിത്തലജി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം തന്നെയാണ്. അങ്ങനെ 60 സീറ്റുകൾ ഉറപ്പുള്ള ഒരു പാർട്ടിക്ക് നിങ്ങളീ പറയുന്നത് പോലെയാണെങ്കിൽ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആ 60 ഇടങ്ങളിലും ലീഡ് നിലനിർത്താൻ സാധിക്കണ്ടേ? ഇപ്പോൾ പിണറായി വിജയൻ്റെ ധർമ്മടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കെ സുധാകരന് സാധിച്ചില്ലേ? അപ്പോൾ അത്തരത്തിൽ ഇടത് കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ കെ സുധാകരന് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിന് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമില്ലേ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പിണറായി വിജയൻ്റെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കാത്ത പ്രതിപക്ഷ നേതാവും പാർട്ടിയെ നയിക്കാൻ വന്നയാളും മുൻ മുഖ്യമന്ത്രിയും അതുപോലെ കേന്ദ്രത്തിലിരിക്കുന്ന കേരളത്തിലെ നേതാവുമൊക്കെ വെറും പരിഹാസ്യ കഥാപാത്രങ്ങളായി മാത്രമാണ് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതിയിൽ ചെന്നിത്തല പറഞ്ഞതുപോലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കരുത് എന്ന്. അത് ചെന്നിത്തല ജി തന്നെ പറയണം. ഈ 5 വർഷവും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്ന മനുഷ്യൻ.